നമസ്കാരം. നയതന്ത്ര നീക്കങ്ങളെയും സമാധാന ചർച്ചകളെയും കാറ്റിൽ പറത്തി ചൈന വീണ്ടും തനി നിറം കാട്ടിയിരിക്കുകയാണ്. ചൈനയുടെ സുപ്രധാനമായ മറ്റൊരു കള്ളത്തരം കൂടി പുറത്തായിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ചൈനയുടെ ഭൂഗർഭ ബംഗറുകളും പാങ്കോങ് തടാകത്തിന് സമീപമുള്ള വിപുലമായ റോഡ് നെറ്റ്വർക്കുകളും വെളിപ്പെടുത്തുന്നുണ്ട്. കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് ചൈനയുടെ നീക്കം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആയുധങ്ങളും ഇന്ധനങ്ങളും സംഭരിക്കുന്നതിന് ഭൂഗർഭ ബംഗറുകളും മേഖലയിലെ ഒരു പ്രധാന താവളത്തിൽ കവചിത വാഹനങ്ങൾക്ക് കാഠിന്യമേറിയ ഷെൽട്ടറുകളും നിർമ്മിച്ചു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൃത്യമായ വിവരങ്ങളാണ് നൽകുന്നത്. പാങ്കോങ് തടാകത്തിന്റെ വടക്കൻ തീരത്ത് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സിർജാപ്പിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി താവളം തടാകത്തിന് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്ന ചൈനീസ് സൈനികരുടെ ആസ്ഥാനമാണ്. ഇത് ഇന്ത്യ അവകാശപ്പെടുന്ന പ്രദേശത്താണ് നിർമ്മിച്ചത് എന്നതാണ് ശ്രദ്ധേയം. 2020 മെയ് മാസത്തിൽ LAC-യിലെ തർക്കം ആരംഭിക്കുന്നതുവരെ ഈ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും മനുഷ്യവാസമില്ലാത്തതായിരുന്നു. 2021-22 കാലയളവിൽ നിർമ്മിച്ച അടിത്തറയിൽ ഭൂഗർഭ ബംഗറുകളുണ്ട്. അത് ആയുധ സംവിധാനങ്ങളോ ഇന്ധനമോ മറ്റ് സാധനങ്ങളോ സംഭരിക്കുന്നതിന് ഉപയോഗിക്കാം. US ആസ്ഥാനമായുള്ള ബ്ലാക്ക് സ്കൈ നൽകിയ ചിത്രങ്ങളനുസരിച്ച് കൃത്യമായ നിരീക്ഷണം ലഭ്യമാകും. മെയ് 30 പകർത്തിയ ഒരു ചിത്രം ഒരു വലിയ ഭൂഗർഭ ബംഗറിലേക്കുള്ള 8 ചരിഞ്ഞ പ്രവേശന കവാടങ്ങൾ വ്യക്തമായി കാണിക്കുന്നുണ്ട്. 5 പ്രവേശന കവാടങ്ങളുള്ള മറ്റൊരു ചെറിയ ബംഗർ വലിയ ബംഗറിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ആസ്ഥാനത്തിനായുള്ള നിരവധി വലിയ കെട്ടിടങ്ങൾക്ക് പുറമെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന കവചിത വാഹനങ്ങൾക്കായി ബേസ് ഹാർഡ് ഷെൽട്ടറുകളോ മൂടിയ പാർക്കിങ്ങുകളോ ഉണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശമുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളെ വ്യോമാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് ഈ ഷെൽട്ടറുകൾ ഉദ്ദേശിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ആസ്ഥാനത്ത് കവചിത വാഹന സംഭരണ സൗകര്യങ്ങൾ, പരീക്ഷണ ശ്രേണികൾ, ഇന്ധനം, യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾ എന്നിവയുടെ വിസ്തൃതിയുമുണ്ട്. അടിത്തട്ടിലെ നിലവിലെ വികസനത്തിൽ പീരങ്കികളും മറ്റ് പ്രതിരോധ സ്ഥാനങ്ങളും ഉൾപ്പെടുന്നു. വലിയ ബർമുകളാൽ ശക്തിപ്പെടുത്തുകയും പൊതുവായി ലഭ്യമായ മാപ്പിംഗ് ആപ്ലിക്കേഷനുകളിൽ ദൃശ്യമാകാത്ത റോഡുകളുടെയും ട്രെഞ്ചുകളുടെയും വിശാലമായ ശൃംഖലയാൽ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്നും വിവരമുണ്ട്. 2020 ജൂണിൽ 20 ഇന്ത്യൻ സൈനികരുടെയും കുറഞ്ഞത് 4 ചൈനീസ് സൈനികരുടെയും മരണത്തിന് കാരണമായ ക്രൂരമായ ഏറ്റുമുട്ടലിന്റെ സ്ഥലമായ ഗാൽവാൻ താഴ്വരയിൽ നിന്ന് 120 കിലോമീറ്ററിലധികം തെക്കുകിഴക്കായാണ് ഈ ബേസ് സ്ഥിതി ചെയ്തത്. ചിത്രങ്ങളെക്കുറിച്ച് ഇന്ത്യൻ അധികൃതരിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ശക്തമായ കരുക്കൾ ഇന്ത്യ അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്നാണ് വിവരം. ടണലിംഗ് പ്രവർത്തനങ്ങളിൽ ചൈനക്കാർ അഗ്രഗണ്യരാണ് എന്നത് ഈയൊരവസരത്തിൽ എടുത്തു പറയണം. 2020 സംഘർഷം ആരംഭിച്ചതു മുതൽ സൈനിക നീക്കത്തിനും ലോജിസ്റ്റിക് പിന്തുണയ്ക്കുമായി അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ വിവിധ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും എയർഫീൽഡുകളും ഹെലിപാഡുകളും നിർമ്മിച്ചിട്ടുണ്ട് എന്നതും പറയേണ്ടതുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലും അതേപോലെ സൈനികർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളിലും മുൻകൈ എടുക്കുന്ന മേഖലകളിലെ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും സംരക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സൈനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള തന്ത്രപ്രധാനമായ പദ്ധതികളുടെ വേഗത്തിലുള്ള നിർവഹണവും ചിലവ് വർദ്ധിപ്പിച്ചതുമാണ് ഈ അതിർത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രേരണയായത്. 2023-24 കാലയളവിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അരുണാചൽ പ്രദേശിലെ സെലാട്ടണൽ ഉൾപ്പെടെ 3611 കോടി രൂപയുടെ 125 അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പൂർത്തിയാക്കിയിരുന്നു. ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ 2-ാമത്തെ വലിയ നഗരത്തിലെ ഉയർന്ന ഉയരത്തിലുള്ള വിമാനത്താവളമായ ഷിഗാർസയിലും തർക്കമുള്ള ദോക്ലാമിലും ചൈനീസ് സൈന്യത്തിന്റെ പ്രവർത്തനം വർദ്ധിപ്പിച്ചതായി വിവരം ലഭിച്ച സമയത്താണ് പാങ്കോങ് തടാകത്തിലെ സംഭവവികാസങ്ങളും ഉണ്ടായത്. ചൈനയുടെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് കോമ്പാക്ട് ജെറ്റായ 6 ഡസനോളം ചെങ്ഡു J-20 വിമാനങ്ങൾ ഈ വർഷം ആദ്യത്തെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിച്ചപ്പോൾ വലിയ ആശങ്കകളുണ്ടായിരുന്നു. പശ്ചിമബംഗാളിലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹസിമാര താവളത്തിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ് ഷിഗാർസയിലെ താവളം. അതിൽ റഫേൽ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡനുണ്ട്. IAFന്റെ അത്യാധുനിക വിമാനങ്ങളിലൊന്നായ റഫേൽ യുദ്ധ വിമാനങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന J-20 വിന്യസിച്ചത് എന്നും വിദഗ്ധർ കരുതുന്നുണ്ട്. എന്തായാലും ചൈനയുടെ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ശക്തമായ നീക്കങ്ങൾ ഇന്ത്യ നടത്തുക തന്നെ ചെയ്യും. നയതന്ത്ര ചർച്ചകളിലും അതേപോലെ തന്നെ സമാധാന ചർച്ചകളിലുമൊക്കെ വലിയ താൽപര്യം കാണിക്കുന്ന ചൈന മറുവശത്ത് ഇത്തരം പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.